ഭാഗം 29. അവര് പറഞ്ഞ വഴിയിലൂടെ ഇറങ്ങി നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ചെറിയ വീട് കണ്ടിരുന്നു. ചെറിയൊരു സംശയം തോന്നിയെങ്കിലും വീടിന്റെ കുറച്ച് താഴെയായിരിക്കുന്ന ആ പഴയ ബൈക്ക് സംശയ നിവാരണത്തിനുള്ള കാരണമായിരുന്നു. സന്തോഷവും വേദനയും എല്ലാം കൂടി സമ്മിശ്രമായി ചേർന്ന നിമിഷം അവൾക്ക് കാലുകൾക്ക് ശക്തിയില്ലെന്ന് തോന്നി. അവിടേക്ക് നടന്നു. വീടിന് മുൻപിൽ ആരുമുണ്ടായിരുന്നില്ല. ഒരു നിമിഷം ആരെ വിളിക്കണമെന്ന് ശങ്കിച്ചവൾ നിന്നു. പെട്ടെന്നാണ് മുറ്റത്തെ ഷെഡ് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. എപ്പോഴോ ഒരിക്കൽ പറഞ്ഞ സംഭാഷണങ്ങളിൽ അവൻ പറഞ്ഞ അറിവ് ആ ഷെഡിനെ കുറിച്ച് അവൾക്കുണ്ടായിരുന്നു. അച്ഛന്റെ ഓർമ്മകളുമായി ആ ഷെഡിലാണ് വന്നിരിക്കാറുള്ളത് എന്ന് അവൻ പറഞ്ഞത് അവൾ ഓർത്തു. എന്തോ ഒരു ഉൾപ്രേരണയാൽ അവൾ ഷെഡിന്റെ അരികിലേക്ക് നടന്നു. പ്രത്യേകിച്ച് ഒരു മാതിലൊന്നുമില്ലാതിരുന്നതിനാൽ ടാർപ്പാ ഷീറ്റ് നീക്കി അവൾ അകത്തേക്ക് നോക്കിയപ്പോൾ അകത്ത് കുറച്ച് പഴയ സാധനങ്ങളും ഒരു ബെഞ്ചും ഡെസ്കും കണ്ടു. ഡെസ്കിൽ അടുക്കി വച്ചിരിക്കുന്ന ചില പുസ്തകങ്ങൾക്കൊപ്പം കമിഴ്ന്നു കിടക്കുന്ന രൂപം അവനാണെന്ന് ഒറ്റ നോട്ടത്തിൽ അവൾക്ക് മനസ്സിലായില്ല. അത്രയ്ക്ക് മാറിയ രൂപം വേദനയിൽ ആഴ്ന്നുപോയി അവനെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. അനുവേട്ട. അവളുടെ ശബ്ദം വല്ലാതെ പതിഞ്ഞു പോയിരുന്നു. മുഖമുയർത്തി അവൻ ഒരു നിമിഷം താൻ സ്വപ്നം കണ്ടതാണെന്ന് പോലും തോന്നി. ആലസമായി വളർന്നു തുടങ്ങിയ മുടിയും കട്ടിക്ക് വളർന്നു നിൽക്കുന്ന താടിയും അവനിലെ നിരാശയെ എടുത്തു കാണിച്ചു. പറയാനുള്ളത് അവൾ പറന്നു തുടങ്ങി. അവനിലേക്ക് മാത്രം ശ്രദ്ധ നിറഞ്ഞു. പെട്ടെന്ന് അവൾ എഴുന്നേറ്റു. ദിവ്യ. അവൻ മനസ്സിലാവാതെ അവളുടെ മുഖത്തേക്ക് നോക്കി. നീ ഇവിടെ എങ്ങനെ? അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി. മറ്റൊരു മാർഗമുണ്ടായിരുന്നില്ല. എത്ര ദിവസമായി ഞാനൊന്ന് കണ്ടിട്ട്, ഇത്രയും ദിവസം കാണാതിരുന്നത് ഒരു വല്ലാത്ത വീർപ്പുമുട്ടൻ. എന്നെ കാണാൻ വേണ്ടി അനുവേട്ടന് എന്തെങ്കിലും ഒരു മാർഗമുണ്ടാക്കുമെന്ന് ഞാൻ കരുതിയത്. പക്ഷേ അത് ഉണ്ടായില്ല. അതുകൊണ്ട് ഞാൻ തന്നെ മുൻകൈ എടുത്തത്. ഇപ്പോൾ ചേച്ചിയും അമ്മയും വീട്ടിലില്ല. ആ സമയം നോക്കി രണ്ടും കൽപ്പിച്ച് പോരുകയായിരുന്നു. ഒരിക്കൽ കൂടി സ്നേഹത്താൽ തന്നെ അവൾ തോൽപ്പിച്ചു എന്നും സ്നേഹത്തിൽ തന്നെ തോൽപ്പിക്കാൻ അവൾക്ക് കഴിയുമല്ലോ. എന്തിനാ ഒറ്റയ്ക്ക് ഇവിടേക്ക് വന്നത്? എന്നെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ വന്നേനെയല്ലോ. ഞാൻ എങ്ങനെ വിളിക്കാനാണ് അനുവേട്ട? എൻ്റെ കയ്യിൽ ഫോണൊന്നുമില്ല. ആദ്യം വിചാരിച്ചത് നീതുവിൻ്റെ വീട്ടിൽ പോയി ഫോൺ വിളിക്കാമെന്നാണ്. പിന്നെ ഓർത്തു അതിലും എളുപ്പം ഇങ്ങോട്ട് വരുന്നതാണല്ലോ എന്ന്. അവൻ പെട്ടെന്ന് അവളുടെ അരികിലേക്ക് വന്നു. അവളുടെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി. ഇരു കൈകളും അവളുടെ ചുമലിൽ വെച്ച് അവളെ നെഞ്ചോട് അടുക്കി പിടിച്ചു. വിശേഷപ്പെട്ടൊരു നീതി ലഭിച്ചതുപോലെ ഒരു നിമിഷം അവളും അവൻ്റെ മുഖത്തേക്ക് തന്നെയാണ് നോക്കിയത്. രണ്ടുപേരും കാത്തിരുന്ന നിമിഷമായിരുന്നു അത്. സ്വയം മറന്ന് അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു അവൾ. ഈ ഒരു കാഴ്ചയ്ക്ക് വേണ്ടി എത്രയോ ദിവസങ്ങളാണ് കാത്തിരിക്കുകയാണ്. ഉരുകിയ മനസ്സുകൾക്കൊരു ആശ്വാസം തോന്നി. ഹൃദയത്തിൽ ഇണയ്ക്ക് വേണ്ടി ഒരു സാന്ത്വനം ഇരുവരിലും നിറഞ്ഞു. രണ്ടുപേരും പരസ്പരം മറന്നു. പ്രണയം മുഴുവൻ പകർന്നു നൽകുന്ന ഒരു ആലിംഗനം. എത്ര സമയം അങ്ങനെ നിന്നു എന്ന് രണ്ടു പേർക്കും അറിയില്ല. ഇടയ്ക്ക് അവൻ്റെ ചുണ്ടുകൾ അവളുടെ മൂർധാവിൽ ഒരു ചുംബനമേകി. കഴിഞ്ഞുപോയ ദിനരാത്രങ്ങളുടെ വിരഹ ഓർമ്മകൾ രണ്ടുപേരിലും നിറഞ്ഞു നിന്നു. പരസ്പരം കാണാൻ വെമ്പൽ കൊണ്ട ഹൃദയങ്ങൾ കുറച്ച് ശാന്തമായി. ഹൃദയമെടുപ്പ് ക്രമം തെറ്റി തുടങ്ങി. ഇത്രനാളും അറിഞ്ഞ വിരഹവേദനയെക്കുറിച്ച് സമയം കൊണ്ട് ഇരുവരിൽ നിന്നും അകന്നു മാറി തുടങ്ങിയിരുന്നു. പ്രണയം മാത്രം നിറഞ്ഞു നിന്ന മിഴികൾ പരസ്പരമേറെ വാചാലമായി. മനഃപൂർവ്വം വരാഞ്ഞതല്ല. നിന്നെ ഞാൻ കാണാൻ ശ്രമിച്ച് നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ പിന്നെ എനിക്ക് സമാധാനമുണ്ടാവില്ല. അതുകൊണ്ട് വരാതിരുന്നതാണ്. ഒരു വേള വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് വന്നാലോ എന്ന് പോലും ഞാൻ ആലോചിച്ചു. പിന്നെ നിന്റെ ഭാഗത്തു നിന്നും ആലോചിച്ചപ്പോൾ അത് ശരിയല്ലെന്ന് തോന്നി. നിന്റെ അച്ഛൻ, അമ്മ, ചേച്ചി അങ്ങനെ എത്രയോ പേർക്ക് ഞാൻ കാരണം ഒരു പ്രശ്നമുണ്ടാകും. അതാണ് അങ്ങനെ ഒരു തീരുമാനത്തിൽ നിന്നും പിന്മാറിയത്. പിന്നെ ഓർത്തു തന്നെ കൊണ്ട് എവിടെയെങ്കിലും പോയാലോ എന്ന്. അങ്ങനെയും ചിന്തിച്ചു. പക്ഷേ എല്ലാം നിനക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് അതിൽ നിന്നെല്ലാം ഞാനായി തന്നെ പിൻവാങ്ങിയത്. ഒന്ന് കണ്ടാൽ മതിയായിരുന്നു എനിക്ക്, ദൂരെ നിന്നാണെങ്കിൽ പോലും. അത്രത്തോളം ഒന്ന് കാണാതെ ഞാൻ വിഷമിച്ചു. അവളുടെ വാക്കുകൾ ഇടർ തുടങ്ങി. ഞാനോ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഉറങ്ങിയിട്ടില്ല, എനിക്കറിയാം. അവൾ അവനെ ഒന്നുകൂടെ പുണർന്നു. സത്യം പറഞ്ഞാൽ എനിക്കിതൊരു തിരിച്ചറിവിൻ്റെ കാലം കൂടിയായിരുന്നു ദിവ്യ. നിന്നെ ഞാൻ എത്രത്തോളം സ്നേഹിച്ചിരുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. പലപ്പോഴും ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് നിനക്ക് എന്നെ വേണ്ടെങ്കിൽ ഞാൻ നിന്നെ ശല്യപ്പെടുത്താൻ വരില്ലെന്ന്. പക്ഷെ കഴിഞ്ഞ കുറച്ച് ദിവസം കൊണ്ട് എനിക്ക് മനസ്സിലായി നീയില്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാൻ കഴിയില്ലെന്ന്. ഈ ദിവസങ്ങളിലൊക്കെ അനുവേട്ടൻ കുടിച്ചു. ഒരു ലഹരിക്കും നിന്റെ അസാന്നിധ്യം നൽകുന്ന വേദനയെ മായ്ക്കാൻ കഴിയില്ലെന്ന തിരിച്ചറിവായിരുന്നു മോളെ കഴിഞ്ഞ ദിവസങ്ങൾ. പലവട്ടം ശ്രമിച്ചു നോക്കി, പക്ഷെ പരാജയപ്പെടുകയായിരുന്നു. കുടിച്ചിട്ട് ബോധം കെട്ട് കിടന്നുറങ്ങാമെന്ന് ആദ്യം കരുതിയാണ് കുടിച്ചത്. പക്ഷെ ഒരു നിമിഷം പോലും നിന്റെ ഓർമ്മയിൽ നിന്നൊരു മുക്തി ലഭിച്ചില്ല എന്നതാണ് സത്യം. അപ്പോഴാണ് നിന്നെക്കൊണ്ട് നാടുവിട്ടാലോ എന്ന നല്ല ചിന്ത പോലും എൻ്റെ മനസ്സിലേക്ക് വന്നത്. പിന്നെ ഞാൻ മരിച്ചാലോ എന്നോർത്തു. അനുവേട്ട, അവൻ്റെ വാ പൊത്തി. ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കരുത്. ചേച്ചി പകുതി സമ്മതത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് എനിക്കൊരു പ്രതീക്ഷയുണ്ട്.
പിന്നെ ട്രെയിനിങ് എന്തായി അതറിയാതെ എനിക്കൊരു സമാധാനമുണ്ടായിരുന്നില്ല. അതൊക്കെ എളുപ്പമായിരുന്നു, അതൊക്കെ പിന്നെ പറയാം. ഞാൻ ആദ്യം നിന്നെ കണ്ണു നിറച്ചൊന്ന് കാണട്ടെ. എത്ര ദിവസമായി എൻ്റെ കൊച്ചിനെ അടുത്ത് കണ്ടിട്ട്. ഏറെ വാത്സല്യത്തോടെ അവളുടെ കുഞ്ഞു മുഖം അവൻ കൈകളിൽ എടുത്തു. മുടിയിഴകൾ അവൻ നന്നായി ഒന്ന് ഒതുക്കി പുറകിലേക്ക് തന്നെ വെച്ചുകൊടുത്തു. പിന്നെ ഏറെ പ്രണയത്തോടെ നെറുകയിൽ വളരെ നേർത്തൊരു ചുംബനം നൽകി. ഹൃദയത്തിൽ നിന്നും പ്രണയം പകർന്നു നൽകിയ ചുംബന ചൂടിൽ ഒരു വേള അവളുടെ കൂവളമിഴികൾ അടഞ്ഞു തുടങ്ങിയിരുന്നു. അവൻ്റെ ചുണ്ടുകൾ അവളുടെ മുഖമാകെ സഞ്ചരിച്ചു. പിരിയാൻ വയ്യാത്തൊരു പക്ഷിക്കുഞ്ഞിനെ പോലെ അവൻ്റെ നെഞ്ചിൽ കുറുകിയവൾ ചുംബനം ദിശ മാറി കഴുത്തിലേക്ക് ഉതിർന്നു. പ്രണയത്തിൻ്റെ മറ്റേതൊക്കെയോ വികാരങ്ങൾ കീഴടക്കാൻ തുടങ്ങുന്നത് അനന്തു അറിഞ്ഞു. ഒരു നിമിഷം തന്നെ അവളിൽ നിന്നും അവൻ അകന്നു മാറി. എന്താണ് അനുവേട്ട? അവൻ്റെ പ്രവൃത്തിയിൽ പരിഭ്രമത്തോടെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ഒരു നിമിഷം അവനിൽ ഒരു കുസൃതി ചിരിവിടർന്നു. ഒന്നുമില്ല, നമ്മുടെ സാഹചര്യം ശരിയല്ല. ഇപ്പോൾ എൻ്റെ മനസ്സും ഒരുപാട് ദിവസത്തെ വിരഹ ദുഃഖവും ഏറിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. അതും നമ്മൾ രണ്ടുപേരും മാത്രമുള്ളൊരു നിമിഷം. വികാരവും വിചാരവുമുള്ളൊരു പുരുഷനാണ് ഞാൻ. ഒരകലമിട്ട് നിൽക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് നല്ലത്. അവൻ പറഞ്ഞത് കേട്ട് അവൾ അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. അങ്ങനെ ഒരു അവസരമുണ്ടായാൽ ഏട്ടനോട് മോശമായി ഇടപെടുമോ? അവളുടെ ചോദ്യം കേട്ട് അവൻ അവളുടെ തോളിലൂടെ കൈയിട്ട് തന്നിലേക്ക് ചേർത്ത് നിർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ഞാൻ നിന്നോട് എന്തെങ്കിലും മോശമായി ഇടപെട്ടിട്ടുണ്ടോ? ഞാൻ നിന്നോട് ഒരിക്കലും അങ്ങനെ ഇടപെടില്ല. ഞാൻ നിന്നോട് ഇടപെടുന്നത് എൻ്റെ സ്നേഹത്തോടും പ്രണയത്തോടും മാത്രമാണ്. പക്ഷേ ഈ കഴുത്തിൽ ഒരു താലി കെട്ടാതെ നിന്നിൽ ഒരവകാശങ്ങളും ഇല്ലാതെ ഞാൻ എന്ത് ചെയ്താലും അത് മോശമാണ്. ചില സമയത്ത് പ്രണയം അതിൻ്റെ അതിർവരമ്പുകൾ ഭേദിക്കും, അപ്പോഴാണ് തെറ്റുണ്ടാകുന്നത്. സാഹചര്യം, അവസരങ്ങൾ, അങ്ങനെ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും. അതിനു പിന്നിൽ ഞാനൊരു പുരുഷനല്ലേ? എനിക്കിഷ്ടപ്പെട്ട പെണ്ണെൻ്റെ മുൻപിൽ വന്ന് നിൽക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ തോന്നും, പക്ഷെ അതുകൊണ്ടാണ്. പക്ഷെ ഒരിക്കലും നിന്റെ സമ്മതമില്ലാതെ നിന്റെ ശരീരത്തിൽ ഞാൻ സ്പർശിക്കില്ല, പക്ഷെ നീ എതിർക്കില്ല. നിന്റെ കണ്ണിൽ ഇപ്പോൾ എന്നോടുള്ള പ്രണയം മാത്രമേ ഉള്ളൂ. ഈ നിമിഷം നമ്മളിൽ ആര് മുൻകൈ എടുത്താലും എന്ത് വേണമെങ്കിലും നടക്കാം, ഇല്ലേ? ഇടുപ്പിൽ ചേർത്ത് അവളെ തന്നിലേക്ക് അടുപ്പിച്ച് അവളുടെ മുഖത്തോട് ചേർത്ത് അവൻ ചോദിച്ചപ്പോൾ അവൻ്റെ ചുടുനിശ്വാസം അവളുടെ മുഖത്തേക്ക് ഏറ്റു. ഒരു നിമിഷം കണ്ണിമ ചിമ്മാതെ അവൾ അവനെ തന്നെ നോക്കി നിന്നു. എനിക്കറിയില്ല അനുവേട്ട, അവളുടെ കണ്ണുകൾ താഴ്ന്നുപോയി. എന്നാൽ എനിക്കറിയാം, അത് നിന്റെ കുഴപ്പമല്ല. ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരു പുരുഷന്റെ അടുത്ത് ഏതൊരു പെൺകുട്ടിക്കും തോന്നുന്നതാണ്. അതവൻ മുതലെടുക്കുമ്പോഴാണ് അവൻ പുരുഷനല്ലാതാവുന്നത്. തൽക്കാലം അങ്ങനെയാവാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. നിനക്ക് എന്നോട് തോന്നുന്ന ആത്മാർത്ഥ സ്നേഹത്തിനെ ഒരു വിധത്തിലും മുതലെടുക്കില്ല ഞാൻ. എൻ്റെയല്ലേ, എനിക്കല്ലേ, കുറച്ച് കാത്തിരുന്നാലും എൻ്റെ ആവട്ടെ. ഒരിക്കൽ നിന്നെ പറ്റിച്ചതോർത്ത് ഇന്നും ഉരുകുന്നുണ്ടോ ഞാൻ? ഇനി ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പോലും നിന്നെ മോശമാക്കാൻ ഞാൻ ആഗ്രഹിക്കില്ല. ഉള്ളിലൊരു തരുമ്പ് പോലും സ്നേഹമില്ലാതെ നിന്റെ മുഖത്ത് നോക്കി ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുള്ളവനാണ് ഞാൻ. അവൻ്റെ മുഖം കുറ്റബോധം കൊണ്ട് താണുപോയി. അങ്ങനെ പറയല്ലേ അനുവേട്ട, അങ്ങനെ പറയുമ്പോൾ പോലും എനിക്ക് വല്ലാത്ത സങ്കടം തോന്നുന്നു. എന്നെ സ്നേഹിക്കാത്ത അനുവേട്ടിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഇപ്പോൾ എനിക്കും അത് ചിന്തിക്കാൻ പറ്റില്ല. നീ ഇല്ലാത്ത ഒരു നിമിഷം പോലും ഞാനില്ല. ഇപ്പോൾ തന്നെ എന്നെ കാണാൻ വേണ്ടി നീ ഇങ്ങോട്ട് വന്നില്ലേ? സ്നേഹം കൊണ്ട് ഇന്നും നീ എന്നെ തോൽപ്പിക്കുവാണ് മോളെ. കാണാതെ ഞാൻ മരിച്ചു പോകുമെന്ന് തോന്നി. കുറച്ചു നേരം അനുവേടിനെ കെട്ടിപ്പിടിച്ച് നിന്നോട്ടെ ഞാൻ, മിഴിനീരോടെ അവൾ ചോദിച്ചു. അവൻ കൈകൾ വിരിച്ച് അവളെ ക്ഷണിച്ചു. അവൾ കുറേ സമയം അവനെ അങ്ങനെ തന്നെ പുണർന്നു. ഏറെ പ്രണയത്തോടെ അവളുടെ വിഷമങ്ങളെല്ലാം ആ നെഞ്ചിലേക്ക് പകർത്തി എഴുതി അവൾ. രണ്ടുപേർക്കും കുറച്ച് സമയം സമാധാനം തോന്നിയിരുന്നു. അവൻ അവളുടെ കണ്ണുകളിൽ നേർത്ത ചുംബനം നൽകി. മനസ്സിൽ നിന്ന് മനസ്സിലേക്കൊരു യാത്ര നടത്തിയവർ. പ്രണയം ആർദ്രവും തരളവുമായിരുന്നു. രതിഭാവങ്ങളുടെ അകമ്പടികളില്ലാതെ മഴ പൊഴിയും പോലെ, ശിശിരത്തിൻ്റെ കുളിര് പോലെ, വാക്കുകളുടെ മേമ്പൊടിയില്ലാതെ പ്രണയത്തിൻ്റെ തുഷാരം അവരിൽ പെയ്തു. ഒരു വാക്കുകൊണ്ട് അവർ ആ പ്രണയത്തെ വിവരിച്ചില്ല. എങ്കിലും അവർക്കറിയാമായിരുന്നു അവൻ്റെ ഉള്ളിൽ അവളും അവളുടെ ഉള്ളിൽ അവനും മാത്രമേ ഉള്ളൂവെന്ന്. മേനിയിൽ തരളമായ തലോടലുകളുടെ അകമ്പടിയില്ലാതെ മനസ്സുകൊണ്ടവർ പുണർന്ന് ഒന്നായി. സമയം ഒരുപാടായില്ലേ, ഇനിയും ലേറ്റ് ആയാൽ വീട്ടിൽ തിരക്കില്ലേ? അനന്തു തന്നെയാണ് ചോദ്യം ചോദിച്ചത്. അയ്യോ, അവർ വന്നിട്ടുണ്ടാവും, എനിക്ക് പോണമേട്ടാ, ഞാൻ സമയം പോയത് ഓർത്തില്ല. അവൻ്റെ നെഞ്ചിൽ നിന്ന് എഴുന്നേറ്റവളെ അവൻ ചിരിയോടെ വീണ്ടും അടുക്കി പിടിച്ചു. എങ്ങനെ പോകും? ഇങ്ങോട്ട് വന്ന വഴി എനിക്ക് ഓർമ്മയുണ്ട്. ഒറ്റയ്ക്ക് പോകണ്ട, ഞാൻ കൊണ്ടാക്കാം. ആരെങ്കിലും കണ്ടാലോ? ആരും കാണില്ല. കലിങ്ക് വരെ ഞാൻ കൊണ്ടുവിടാം, അത് കഴിഞ്ഞ് നടന്നു പോയാൽ മതിയല്ലോ. ആരെങ്കിലും ചോദിച്ചാൽ നീതുവിൻ്റെ വീട്ടിൽ പോയതാണെന്ന് പറഞ്ഞാൽ മതി. മുഖം മറച്ചോ, ഇവിടെങ്ങും ആർക്കും നിന്നെ അറിയില്ല. എങ്കിലും അനുവേട്ടിനതൊരു നാണക്കേടാവൂലേ? എനിക്കെന്ത് നാണക്കേട്?
എനിക്ക് എന്ത് നാണക്കേടാണ് ഇനി വരാനുള്ളത്? കൂടിപ്പോയാൽ നാട്ടുകാർ പറയും എൻ്റെ വണ്ടിയിൽ ഒരു പെണ്ണിനെ കണ്ടിരുന്നുവെന്ന്. അതാരാണെന്ന് തിരക്കാൻ ആരും വരില്ല. ഞാനൊരു താന്തോന്നിയല്ലേ, പെണ്ണുപിടിയും കള്ളുകുടിയും ഉണ്ടെന്നൊക്കെ വിചാരിക്കും. അതിനപ്പുറം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നീ ഷാൾ വെച്ച് മുഖം മറച്ചി. നമുക്ക് ഈ മേൽവിലാസം മാറണ്ടേ? അവൻ്റെ താടി ഉയർത്തി അവൾ ചോദിച്ചു. അത് ഞാൻ മാത്രം വിചാരിച്ചാൽ പോരാ, നമ്മുടെ നാടിന് അങ്ങനൊരു ഗുണമുണ്ട്. ഒരു മനുഷ്യൻ എത്ര നന്നാവാൻ ശ്രമിച്ചാലും അവൻ്റെ പഴയ കാലത്തെ പറ്റി മാത്രമേ നാട്ടുകാരെന്നും പറയൂ. അവർക്കതാണൊരു സന്തോഷം. അനുവേട്ടന് മാറാൻ പറ്റുമോ? അതിനിപ്പോൾ മുൻപിൽ ഒരു വഴിയുണ്ട്. ആ വഴിയിലൂടെ മാത്രം സഞ്ചരിച്ചാൽ മതി. മറ്റു കാര്യങ്ങളൊന്നുമില്ലാതെ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ മാത്രമാണ് ഞാൻ തളർന്നു പോകുന്നത്. നിന്നെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഭയം ഇന്ന് വല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നു. അപ്പോൾ എനിക്ക് മറ്റൊരു കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരുന്നു. ഈ ഭൂമിയിൽ എനിക്ക് ജീവനുണ്ടെങ്കിൽ ആ ജീവന്റെ സ്പന്ദനം നിലയ്ക്കുന്ന അവസാന നിമിഷം വരെ ഞാൻ അനുവേട്ടൻ്റെ ആയിരിക്കും. അങ്ങനെയല്ലെങ്കിൽ പിന്നെ ഞാൻ ഈ ഭൂമിയിൽ ഇല്ലെന്ന് കരുതിയാൽ മതി. മറ്റൊരു കൂട്ടി ജീവിതത്തിൽ എനിക്ക് ഉണ്ടാവില്ല. ഇതിനപ്പുറം ഒരു ഉറപ്പും എനിക്ക് തരാൻ പറ്റില്ല. അവൻ അവളെ തന്നെ നോക്കി. കാലങ്ങളായി തൻ്റെ മിഴി തിരഞ്ഞവൾ, സ്നേഹം കൊണ്ട് ഹൃദയം കട്ടെടുത്തവൾ, ഇരവിലും സ്മൃതികളാൽ നിറഞ്ഞ് തൻ്റെ നിഴലായവൾ, തൻ്റെ പ്രണയം തേടി വന്നവൾ, തന്നിൽ ചിരി പടർത്തിയവൾ, തനിക്ക് മാത്രമായി ഹൃദയം നൽകിയവൾ, ഹൃദയം നിറഞ്ഞൊരു ചുംബനം ആ നിറുകിയിൽ നൽകിയവൻ, ഒപ്പം കവിളിലൊന്ന് തലോടി. വിഷമിക്കേണ്ട, ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങൾ ഒക്കെ നമുക്ക് തന്നെ ഓർത്ത് ചിരിക്കാനുള്ള സംഭവങ്ങളായി മാറും. അങ്ങനെ വിചാരിച്ചാൽ മതി. കുറേ കാലം കഴിയുമ്പോൾ നമുക്ക് നമ്മളുടെ മക്കളോട് പറഞ്ഞു കൊടുക്കണ്ടേ ഞാനിങ്ങനെ ഇവിടെ വന്ന് കണ്ട കാര്യം? ഏറെ ആത്മവിശ്വാസത്തോടെ അവനൊന്ന് മൂളി. ഈ ഫോൺ കൈവച്ചു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് വിളിക്കാലോ. അപ്പോൾ ഏട്ടനോ, എനിക്ക് ഫോൺ കിട്ടാനാണോ ബുദ്ധിമുട്ട്? എനിക്കൊരു ഫോൺ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ നീ അങ്ങനെയല്ല. വേറെ ഫോണൊന്നുമില്ല, ഞാൻ ഉപയോഗിക്കുന്ന ഫോണാണ്. എല്ലായിടത്തും പാസ്വേഡ് നിന്റെ പേര് തന്നെയാണ്. നിന്റെ ശബ്ദം കേൾക്കാതെ വിവരമൊന്നും അറിയാതെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. എങ്ങനെയെങ്കിലും ആരും കാണാതെ ഒളിപ്പിച്ച് വെക്കണം. അവളത് വാങ്ങി ഷാളിൻ്റെ ഉള്ളിൽ തന്നെ ഒളിപ്പിച്ചു. നമുക്കിറങ്ങാം. നീ വല്ലതും കഴിച്ചോ? ഞാൻ കഴിച്ചിട്ടാണ് വന്നത്. അനുവേട്ടനൊന്നും കഴിച്ചിട്ടില്ലെന്ന് മുഖം കാണുമ്പോൾ തന്നെ അറിയാം. അത് സാരമില്ല, ചിക്കൻ ബിരിയാണി തന്നെ കഴിച്ചേക്കാം. ഇപ്പോൾ മനസ്സിലൊരു ആശ്വാസമുണ്ട്. ഇനി എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാലും അത് ശരീരത്തിൽ പിടിക്കും. പുറത്തേക്കിറങ്ങിയപ്പോഴാണ് സാധനങ്ങളുമായി അമ്പിളി എത്തിയത്. മറ്റു കാര്യങ്ങളെപ്പറ്റി ഒന്നും കുറച്ച് സമയം ചിന്തിച്ചിരുന്നില്ല എന്ന് പറയുന്നതാണ് സത്യം. ഷെഡിൽ നിന്നും ഇറങ്ങി വരുന്നവരെ മാറി മാറി നോക്കി അമ്പിളി. ദിവ്യയുടെ മുഖത്ത് നിറഞ്ഞു നിന്ന അമ്പരപ്പ് മനസ്സിലായിരുന്നു അമ്പിളിക്ക്. ആരാടാ ഇത്? അവളുടെ മുഖത്തേക്ക് നോക്കി അനന്തുവിനോടായി അമ്പിളി ചോദിച്ചു. ഞാൻ പറയാം, വന്നിട്ട് പറയാം, എല്ലാം വിശദമായി പറയാം. ഇപ്പോൾ അമ്മയൊന്നും ചോദിക്കരുത്. ഞാൻ ഇവളെ കൊണ്ടുവിട്ടിട്ട് ഇപ്പോൾ തിരിച്ചു വരാം. എന്നിട്ട് പറയാം. ധൃതിയിൽ അവളുടെ കൈക്ക് പിടിച്ചവൻ പുറത്തേക്ക് നടന്നു. രണ്ടുവട്ടം തിരിഞ്ഞ് അമ്പിളിയെ നോക്കി അവൾ. അവൾ ആരാണെന്നുള്ള ഒരു ഭാവമായിരുന്നു അമ്പിളിയുടെ മുഖത്ത്. ബൈക്ക് സ്റ്റാർട്ടാവുന്നതും അവനോടൊപ്പം അവൾ ബൈക്കിൽ കയറി യാത്ര തിരിക്കുന്നതും ഒക്കെ അമ്പിളി കണ്ടു. ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവൻ പറഞ്ഞ കാര്യം അമ്പിളിയുടെ മനസ്സിലേക്ക് വന്നു. ആ പെൺകുട്ടി ആണോ എന്നൊരു നിമിഷം അമ്പിളി ചിന്തിച്ചിരുന്നു. അതോടൊപ്പം എവിടെയോ കണ്ടുമറന്നൊരു ഓർമ്മയും അമ്പിളിയിൽ നിറഞ്ഞു നിന്നു. അമ്പിളി, പെട്ടെന്ന് അപ്പുറത്തു നിന്നും ഒരു വിളി വന്ന് അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ അനിതയാണ്. ഈ കൊച്ചേതാ കുറച്ചു മുൻപേ വീട്ടിൽ വന്നു, അമൃതയെക്കുറിച്ച് ചോദിച്ചിരുന്നു. അവളെ കാണാനാണെന്നാ പറഞ്ഞത്. ഇവിടെ ഞാനിപ്പോൾ വന്നിട്ട് കുറച്ച് സമയം അകത്താരെയും കണ്ടില്ലല്ലോ, പിന്നെ ആരെ കാണാനാ കൊച്ചു വന്നത്? ആ ചോദ്യത്തിൽ അമ്പിളി ഒന്ന് പതറിപ്പോയിരുന്നു. ഞാൻ കടയിൽ പോയിരുന്നു ചേച്ചി, ഇപ്പോൾ ഇങ്ങോട്ട് വന്നതേയുള്ളൂ. ചുമ്മാതല്ല ആ കൊച്ചു വന്നത്. അപ്പോൾ ഇവിടെ ആരും ഇല്ലെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ്, അനിത അർത്ഥം വെച്ച് പറഞ്ഞു. അതേത് കൊച്ചാണെന്ന് നിനക്ക് മനസ്സിലായോ? നമ്മുടെ കവലയിൽ പലചരക്കേട് നടത്തുന്ന വിശ്വന്റെ മോളാണ്. നമ്മുടെ അമൃതയുടെ കൂടെ ഒന്നിച്ചാണോ പഠിക്കുന്നത്? ആയിരിക്കും. അവളെ കാണാൻ വേണ്ടി വന്നതാ. എന്തോ ബുക്കോ മറ്റോ എടുക്കാനാണെന്ന് തോന്നുന്നു. അവളെക്കുറിച്ചൊന്നും മോശമായി സംസാരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല അമ്പിളിയും. അവളുടെ മുഖം കണ്ടപ്പോൾ തന്നെ അമ്പിളിക്ക് ഒരു പ്രത്യേക വാത്സല്യമാണ് തോന്നിയത്. അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും പറയാതെ അകത്തേക്ക് കയറി അമ്പിളിയെങ്കിലും അനിതയുടെ മുഖത്ത് ഒരു ചിരി നിന്നു. തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.